ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി പിസ്സ എടുത്താണ് ഓവണൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ തന്നെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള പിസ്സ എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒന്നും ചേർത്ത് പഞ്ചസാര ഒന്ന് നന്നായിട്ട് അലിയിക്കുക അലയിക്കുക അതിനുശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുറന്നു നോക്കുമ്പോൾ ഈസ്റ്റ് അത്യാവശ്യം നല്ല ബബിൾസൊക്കെ വന്ന് പൊങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ ടെ കപ്പിൽ ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക മെഷറിംഗ് കപ്പ് കയ്യിലില്ലെങ്കിൽ ഗ്ലാസ് ഗ്ലാസ് എടുത്താലും മതി ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂണേക്കാളും കുറച്ച് കൂടുതൽ ഒറിഗാനോയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈവെച്ചൊന്ന് കുഴച്ചെടുക്കുക വെള്ളം കുറവെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കുഴക്കുന്ന സമയത്ത് ഇളം ചൂട് വെള്ളം കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം കാരണം നമ്മൾ ആദ്യമൊഴിച്ച അരക്കപ്പല്ല ഇതിലേക്ക് വേണ്ട വെള്ളം അത് നമ്മൾ ൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി ഒഴിച്ച് വെച്ചതാണ് അപ്പോൾ ഇതുപോലെ കയ്യിൽ ഒട്ടുന്ന പരുവാണ് ഇതിൻ്റെ ഒരു ഭാഗം ഇനി കയ്യിൽ കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പിസക്ക് വേണ്ട ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം സമയം ഉണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും എയർ ഒന്നും കടക്കാതെ ഇതുപോലെ ടൈറ്റായി ഒന്ന് അടച്ചു വെക്കുന്നതാണ് നല്ലത് ഇനി ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് തക്കാളി ഒരു പകുതി സവാള ആറ് അല്ലി വെളുത്തുള്ളി ഒരു അഞ്ച് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് ഇനി ഒരു അര ഗ്ലാസ് വെള്ളവും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ വരെ വന്ന് നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് എല്ലില്ലാത്ത മൂന്ന് പീസ് ചിക്കൻ എടുത്ത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് ഉരുന്നേറ്റ് ചെയ്ത് വെച്ചതാണ് ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കോരിയെടുക്കുക അപ്പോഴേക്ക് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിൽ ഇതിലുള്ള വെള്ളം മാത്രം ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം ഇനി നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിന് പകുതി ഓയിൽ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബാക്കി കുറച്ച് പകുതി ഓയിലാണ് പിസ്സ സോസ് റെഡിയാക്കുന്നത് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ ഒക്കെ ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റിയേക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഡോ ഒന്ന് എടുത്ത് നോക്കുന്നത് അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി കുറച്ച് കയ്യിൽ കുറച്ച് സൺഫ്ലവർ ഒന്ന് തടവിയിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് പ്രെസ് ചെയ്ത് കുഴക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് പാത്രത്തിൽ ഒന്ന് വിട്ട് കിട്ടുന്ന പോലെ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി സൺഫ്ലവർ ഓയിലാണെങ്കിലും ഒരുപാട് ഒഴിച്ചു കൊടുക്കണമെന്നില്ല കയ്യിലൊന്ന് തൊട്ട് കൊടുത്തിട്ട് ഇപ്പം നമ്മൾ ചെയ്തെടുത്ത പോലെ ഇതുപോലെ ചെയ്താൽ മതി ഇനി ഇതൊന്നും നമുക്കൊരു പിസ്സ പാനിൻ്റെ പരത്തിയെടുക്കാം അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനായിട്ട് പിസ്സ പാൻ തന്നെ വേണമെന്നില്ല പിസ്സ പാന് കയ്യിലില്ലാത്തൊരു റൗണ്ട് ഷേപ്പിലുള്ള കേക്കിനോ അടി കട്ടിയുള്ള അലുമിനിയത്തിൻ്റെ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലായാലും മതി പോളിഷൊക്കെ പോയി പിടിയൊക്കെ പോയിട്ട് നമ്മൾ ഒഴിവാക്കുന്ന ഫ്രൈ പാനൊക്കെ ഉണ്ടല്ലോ അതായാലും യൂസ് ചെയ്യാം ഇനി പിസ്സാഡോ ഒന്ന് നമുക്ക് പ്രെസ്സ് ചെയ്ത് പരത്തി കൊടുക്കുക പരത്തുന്ന സമയത്ത് ഈ സൈഡ് ഭാഗങ്ങളൊന്നും അല്ലാതെ നൈസാക്കി കനം കുറയ്ക്കരുത് കാരണം അതാണല്ലോ പിസ്സാഡോ ഒരു ടെക്സ്റ്റർ സൈഡ് കുറച്ച് കനം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക അതിനുശേഷം നമുക്ക് ഇത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കണം ഇതുപോലെ ഒന്ന് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനൊരു മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു പകുതി തക്കാളി ഒരു പകുതി സവാള ഒരു ചെറിയ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വെജിറ്റബിൾസ് ഇനിയിപ്പോൾ യെല്ലോ ക്യാപ്സിക്കോ റെഡ് ക്യാപ്സിക്കോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇടുക ഇനി ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക അത് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നല്ല പീസായിട്ട് ടേസ്റ്റും സ്മെല്ലൊക്കെ വരിക ഒരു ടീസ്പൂണും കൂടെ പിസ്സ സോസ് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇത് സ്ലൈസഡ് ചീസാണ് അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ചൂടാക്കിയ ഒരു പാത്രാണിത് അതിൽ ഇതുപോലുള്ള റിങ്ങോ അല്ലെങ്കിൽ ഒരു പത്രോ ഇറക്കി വെച്ചതിൻ്റെ മുകളിലാണ് നമ്മൾ പി പിസ പാന് ഇറക്കി വെച്ച് കൊടുക്കേണ്ടത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളൊന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡോവും നന്നായിട്ട് കുക്കായിട്ടുണ്ട് കാരണം അതൊക്കെ സൈഡൊക്കെ കണ്ട പൊങ്ങി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇറക്കി മാറ്റാം ഇനി ഇത് ചൂടോടെ തന്നെ കട്ട് ചെയ്യണം അല്ലെങ്കിൽ ചൂടായി ആറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഡോ കുറച്ച് ഉറപ്പായ പോലെ ഉണ്ടാകും പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാനും പണിയാവും അപ്പോൾ ചൂടോടെ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ അവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ പിസ്സ ഒക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും